ഉറക്കെ ഉച്ചത്തിൽ സ്വാഗതം. പത്തനംതിട്ട മണ്ഡലത്തിലെ കാഞ്ഞിരപ്പള്ളിയിലാണ് നാം ഇപ്പോൾ. പത്തനംതിട്ടയിലെ ചൂടേറിയ രാഷ്ട്രീയ ചർച്ച കഴിഞ്ഞ് കാഞ്ഞിരപ്പള്ളിക്ക് പറയാൻ എന്തുണ്ടെന്ന് നോക്കാം. ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഉറക്കെ ഉച്ചത്തിൽ എന്താണ് പേര്? എന്റെ പേര് അബ്ദുൽ കരീം മുസ്ലിയാർ. അബ്ദുൽ കരീം മുസ്ലിയാർ മുസ്ലിം ലീഗിന്റെ കാഞ്ഞിരപ്പള്ളി നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ അധ്യക്ഷനാണ്. പറഞ്ഞാട്ടെ, രാഷ്ട്രീയം തന്നെയാണ്? അപ്പൊ രാഷ്ട്രീയമാണ് ഈ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം. പത്തനംതിട്ട പാർലമെന്റ് മണ്ഡലത്തെ സംബന്ധിച്ച് പ്രധാനമായും മൂന്ന് മുന്നണികൾ തമ്മിലുള്ള മത്സരമാണ് നടക്കാൻ പോകുന്നത്. ഒന്ന് ഐക്യ ജനാധിപത്യ മുന്നണി, മറ്റൊന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി, മറ്റൊന്ന് NDA വിശാല സഖ്യ NDAക്കാരുടെ, അതായത് BJPയുടെ മുന്നണി. അതിൽ ഞങ്ങളെ സംബന്ധിച്ച് പറയാനുള്ളത്, ഈ പത്തനംതിട്ട പാർലമെന്റ് മണ്ഡലത്തിന് വിശിഷ്യ കാഞ്ഞിരപ്പള്ളി നിയോജകമണ്ഡലം എന്നും UDFനോടൊപ്പം നിൽക്കുന്ന ഒരു മണ്ഡലമാണ്. നിയോജകമണ്ഡലത്തിൽ UDFനോടൊപ്പം കാഞ്ഞിരപ്പള്ളി നിയമസഭയിൽ ഇടയ്ക്ക് പറ്റിയിട്ടുണ്ട്. നിയമസഭയിൽ ഇന്നല്ല, ഇന്നത്തെ കാഞ്ഞിരപ്പള്ളി നിയോജകമണ്ഡലത്തിൽ ഒരിക്കലും പറ്റിയിട്ടില്ല. ഇത് മുഴുവൻ എന്ന് പറഞ്ഞാൽ UDFനോടൊപ്പമാണ്. പണ്ടത്തെ കാഞ്ഞിരപ്പള്ളി മണ്ഡലത്തിൽ എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ടാവാം, അന്ന് അൽഫോൻസ് സാറൊക്കെ ഇവിടെ ജയിച്ചിട്ടുണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല. പക്ഷെ ഇപ്പോഴത്തെ കാഞ്ഞിരപ്പള്ളി മണ്ഡലം എന്ന് പറയുന്നത് വാഴൂർ നിയോജക മണ്ഡലവും അതോടൊപ്പം കാഞ്ഞിരപ്പള്ളി പഞ്ചായത്തും മണിമല പഞ്ചായത്തും പുതുപ്പള്ളിയുടെ പള്ളിക്കത്തോട് പഞ്ചായത്തും കൂടെ കൂടുന്ന 9 പഞ്ചായത്തുകളാണ് കാഞ്ഞിരപ്പള്ളി നിയോജകമണ്ഡലം. ഞാൻ തിരിച്ചു വരാം, UDFന്റെ കോട്ടയാണെന്നാണ് ഇദ്ദേഹം പറയുന്നത്. ഞാൻ തിരിച്ചു വരാം മറ്റുള്ളവരിലേക്ക്. എന്താ പേരെന്താ? റിബിൻഷാ. സജീവ രാഷ്ട്രീയത്തിലുണ്ട്, DYF ജില്ലാ കമ്മിറ്റി മെമ്പർ ആണ്. ഇപ്പൊ നമ്മുടെ ലീഗ് നേതാവിന്റെ അവകാശവാദം കേട്ടല്ലോ. കോട്ടയാണ് ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ആണോ പഞ്ചായത്ത് അംഗവുമാണ്? ഈ തെരഞ്ഞെടുപ്പ് ചർച്ച ചെയ്യുന്നത് രാഷ്ട്രീയ പരാപരത്തിലുപരി ഇതിലെ അടിസ്ഥാന വിഷയങ്ങളാണ്. പത്തനംതിട്ട പാർലമെന്റിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ റബ്ബറിന്റെ ഏറ്റവും വലിയ മേഖലയാണ്. റബ്ബർ കൃഷിക്കാർ ഏറ്റവും കൂടുതലുള്ള ഇന്ത്യയിലെ ഒരു പാർലമെന്റ് മണ്ഡലമാണ് ഈ പത്തനംതിട്ട പാർലമെന്റ് മണ്ഡലം. ആ പാർലമെന്റ് മണ്ഡലത്തിൽ നിലവിലുള്ള MPക്ക് എന്തു ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ള ചോദ്യം വലിയ രീതിയിൽ മുഴങ്ങി വരികയാണ്. കഴിഞ്ഞ 10 വർഷക്കാലമായി ഈ മണ്ഡലം രൂപീകരിച്ച ശേഷം 10 വർഷക്കാലമായി തുടരെ MP ആയിരിക്കുന്ന ഈ UDFന്റെ നേതാവ് ഈ മണ്ഡലത്തിലെ ഏക MP. ഈ മണ്ഡലത്തിലെ ഏക MP ആണ്, ചരിത്രത്തിലെ ഏക MP ആണ്. അദ്ദേഹം എന്തു ചെയ്തു എന്നൊരു ചോദ്യമാണ് ജനങ്ങൾ പ്രധാനമായും ചോദിക്കുന്നത്. അതുപോലെ കേന്ദ്ര രാഷ്ട്രീയവും ഇവിടെ ചർച്ച ചെയ്യപ്പെടുകയാണ്. ഇവിടെ പ്രധാനമായി നടന്ന സംഭവങ്ങളിൽ ഈ ശബരിമല വിഷയം അടക്കം ഉയർന്നു വന്നതിന് ശേഷം നടന്ന തെരഞ്ഞെടുപ്പിൽ പോലും, ഉപതെരഞ്ഞെടുപ്പുകളിൽ പോലും, ഏറ്റവും അടുത്ത നടന്ന തെരഞ്ഞെടുപ്പിൽ പോലും ഈ മണ്ഡലത്തിലടക്കം തദ്ദേശ തെരഞ്ഞെടുപ്പുകളിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ് വിജയിച്ചു വരുന്നത്. ഒരു മാറ്റം കേരളത്തിലെമ്പാടും ഈ രാജ്യത്തെമ്പാടും ഉയർന്നു വരികയാണ്. രാഷ്ട്രീയ സ്ഥിരതയും ഈ തെരഞ്ഞെടുപ്പിൽ വലിയൊരു ചർച്ചയാണ്. കാരണം കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ തെരഞ്ഞെടുക്കപ്പെട്ട വലതുപക്ഷ MPമാർ, പ്രത്യേകിച്ച് കോൺഗ്രസിന്റെ MPമാരും നിയമസഭകളടക്കം ഒന്നടങ്കം അവർ കൂറുമാറി വേറെ രാഷ്ട്രീയത്തിലേക്ക് പോകുന്നൊരു സ്ഥിതിയുണ്ട്. അതുകൊണ്ട് രാഷ്ട്രീയ സ്ഥിരതയും അടിസ്ഥാന വിഷയങ്ങളും പ്രധാനമായി ചർച്ച ചെയ്യപ്പെടുന്ന ഈ മണ്ഡലത്തിൽ മാറ്റമുണ്ടാകും എന്നുള്ളതിൽ യാതൊരു സംശയവും വേണം. കേന്ദ്ര ഭരണത്തിൽ മാറ്റം, ഈ മണ്ഡലത്തിലും മാറ്റം, ഇതാണ് നിങ്ങൾ ആവശ്യപ്പെടുന്നത്. തിരിച്ചൊരു ഉയർന്ന വിമർശനങ്ങളുണ്ട് രണ്ട്. ഒന്ന്, BJPയുടെ ആക്ഷേപം അല്ലെങ്കിൽ ആരോപണം എന്ന് പറയുന്നത് നിങ്ങൾ ഈ കാണിക്കുന്നത് വെറും പൊറാട്ട നാടകമാണ്, നിങ്ങളും കോൺഗ്രസ് ഒറ്റക്കെട്ടാണ്, ഇവിടെയല്ല ബംഗാളിലാണെങ്കിൽ സഖ്യമുണ്ടാക്കി കഴിഞ്ഞു. രണ്ട്, കോൺഗ്രസ്സുകാരെ സൂത്രത്തിൽ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, അല്ല കേന്ദ്രത്തിൽ ഭരണമാറ്റം വേണമെങ്കിൽ ഇവിടെ എന്തിന് CPMന് വോട്ട് ചെയ്യണം? ഈ എല്ലാവരും ഭയക്കുന്നത് ഇടതുപക്ഷതയാണ്. ഇവിടെ നിങ്ങൾ സൂചിപ്പിച്ച ചോദ്യം തന്നെയുണ്ട്, ഇവിടെ കോൺഗ്രസ് ആണെങ്കിൽ അവർ ആക്ഷേപിക്കുന്നത് ഇന്ത്യൻ പാർലമെന്റിൽ CPMന്റെ MPമാർ പോയിട്ട് എന്തു ചെയ്യാൻ പറ്റും എന്നൊരു ചോദ്യമുണ്ട്. ഏറ്റവും അവസാനത്തെ ഉദാഹരണം ഞാൻ പറയാം, മുത്തലാഖ് ബില്ല് ലോക്സഭയിൽ ചർച്ചക്കെടുത്തപ്പോൾ ആ വിഷയത്തിൽ ആ നിയമത്തിനെതിരല്ല, ആ നിയമത്തിൽ ചില വിഷയങ്ങളുടെ ഭേദഗതിയിൽ വരുത്തണമെന്നാണ് ഇടതുപക്ഷത്തിന്റെ ആവശ്യം. ആ ഒരു ഭേദഗതി വന്നപ്പോൾ ആ ഒരു വിഷയം ബാധിക്കുന്ന സമുദായത്തിന്റെ പ്രധാനപ്പെട്ട ഒരു പാർട്ടി എന്ന് ആവശ്യപ്പെടുന്ന മുസ്ലിം ലീഗിന്റെ ജനറൽ സെക്രട്ടറി പോലും ഒരു വിവാഹ സൽക്കാരത്തിൽ പങ്കെടുത്തപ്പോൾ ഇന്ത്യൻ പാർലമെന്റിലെ 8 CPMന്റെ MPമാർ അടക്കമാണ് ആ ചർച്ചയിൽ ഒരു ഭേദഗതി നിർദ്ദേശം കൊണ്ടുവരാൻ പോലും എതിർത്തുകൊണ്ട് രംഗത്ത് വന്നത്. നമുക്ക് കയ്യോടെ ഒരു പ്രതികരണം ചോദിക്കാം. ലീഗ് നേതാവ് ഇവിടെ തന്നെയുണ്ട്. ഇപ്പം ആക്ഷേപം വന്നിരിക്കുന്നത് സാശാൽ കുഞ്ഞാലിക്കുട്ടി സാഹിബിനെതിരെയാണ്. അവിടെ ഇത്രയും സുപ്രധാനമായ ഒരു ബില്ല് പരിഗണനയ്ക്കെടുത്തപ്പോൾ അദ്ദേഹം നാട്ടിൽ ഒരു നിക്കാഹിന് പോയി എന്നുള്ള ആക്ഷേപം, അദ്ദേഹം തന്നെ അതിന് മറുപടി പറയേണ്ട ഒരു അവസ്ഥയുണ്ടായി. അതിനെ സംബന്ധിച്ച് ഞാൻ പറയുന്നതിന് മുൻപ്, റിബിൻഷായന്റെ സുഹൃത്താണ് അദ്ദേഹം, പിന്നെ DYFയുടെ ജില്ലാ നേതാവാണ്, ഇവിടുത്തെ പിന്നെ ത്രിതല പഞ്ചായത്തിലെ കാഞ്ഞിരപ്പള്ളി പഞ്ചായത്തിന്റെ വാർഡ് പ്രതിനിധിയാണ്. അദ്ദേഹം പറഞ്ഞൊരു ഇത്, ഈ പഞ്ചായത്തിൽ ത്രിതല പഞ്ചായത്തിൽ ഇടതുപക്ഷം ജയിച്ചിരിക്കുന്നു എന്നുള്ള നിലയിലാണ് അദ്ദേഹം പറഞ്ഞത്. ആ വാദത്തെ തന്നെ ഞാൻ ശക്തമായിട്ട് ഇവിടെ വെച്ച് കണ്ണിക്കുക. കാരണം എന്താന്നാൽ, ത്രിതല പഞ്ചായത്ത് എന്ന് പറഞ്ഞ ബ്ലോക്കും ഗ്രാമവും ജില്ലയും കൂടെ കൂടുന്ന, അതിൽ ഈ പഞ്ചായത്തിൽ നിന്ന് ത്രിതല പഞ്ചായത്തിലെ ബ്ലോക്ക് സ്ഥാനാർത്ഥിയായിട്ട് ജയിച്ചത് മുഴുവൻ UDFന്റെ കക്ഷികൾ, ജില്ലാ പഞ്ചായത്ത് അംഗവും UDFന്റെ ആള്.
അപ്പോൾ പ്രാദേശികമായി നിലനിൽക്കുന്നതായ ഗ്രാമത്തിൽ ചില മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എങ്കിൽ പോലും വലിയ തുലനങ്ങൾ ഇല്ലാതെയാണ് ഇവിടെ LDFും UDFും ജയിച്ചു വന്നത്. അപ്പോൾ അത് ഇവിടുത്തെ ബാധകമല്ല. രണ്ടാമത്തെ വിഷയം, ഇത് രാഷ്ട്രീയം തന്നെയുണ്ട് ഇതിനകത്ത്. ഇതിനകത്ത് രാഷ്ട്രീയത്തില് അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട്, റബ്ബറിന്റെ ഉത്പാദന മേഖല. റബ്ബറുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിന് പിന്നെ ഈ തറവില നിശ്ചയിക്കുന്ന കാര്യത്തിൽ ഈ നമ്മുടെ ഈ സംസ്ഥാനം ഭരിച്ചുകൊണ്ടിരുന്ന UDF ഗവൺമെന്റിന്റെ കാലഘട്ടത്തിലാണ് റബ്ബറാ ഓർമ്മ വരുന്നത്. ആ അവസരം അത് തന്നെ, അതേ അവസരത്തിൽ ആ റബ്ബറിന്റെ മേഖലയായ ഇവിടെ ഇപ്പോൾ 1000 സുവർണ ദിവസങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്ന LDF റബ്ബറിന് വേണ്ടി തറവലം നിശ്ചയിക്കുന്നതിലോ ഒന്നും ചെയ്തിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പൊ കൗണ്ടർ ആക്ഷേപമാണ്, ഞാൻ തിരിച്ചെത്താം. ഇനി ആക്ഷേപങ്ങളുണ്ട്, പരാതികളുണ്ട്, ഞാൻ അങ്ങനെ തിരിച്ചെത്താം. ഒന്നുകൂടെ വരട്ടെ. അപ്പൊ അതിനുശേഷം വന്ന് നമുക്കറിയാവുന്ന പാർലമെന്റിൽ അവതരിപ്പിച്ച ഈ മുന്നോക്ക സമുദായ സംവരണ ബില്ലിനെ സംബന്ധിച്ചിടത്തോളം, ആ സമുദായ സംവരണ ബില്ലുമായി ബന്ധപ്പെട്ടുകൊണ്ട് യഥാർത്ഥത്തിൽ മതന്യൂനപക്ഷ പിന്നോക്ക ജനവിഭാഗങ്ങളുടെ മുത്തലാഖ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്തതായ റിബിൻ ഷായോട് അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന്റെ ആ മെമ്പറോട് എനിക്ക് ചോദിക്കാനുള്ളത്, അവിടെ വന്നായ ആ മുന്നോക്ക സംവരണ ബില്ലിൽ സാമ്പത്തിക സംവരണത്തിന്റെ ആ ബില്ലിൽ LDFന്റെ MP എടുത്ത CPIM MP നിലപാട് യഥാർത്ഥത്തിൽ മതന്യൂനപക്ഷ വിരുദ്ധ സമീപനമായിരുന്നില്ലേ എന്നൊരു ചോദ്യം തിരിച്ചു ചോദിക്കാം. നമുക്ക് രവിൻഷായിലേക്കും തിരിച്ചത്. അതിനിടയ്ക്ക് ധാരാളം പേര് ഇവിടെയുണ്ട്. കാഞ്ഞിരപ്പള്ളിയിൽ മുഴങ്ങുകയാണ് തെരഞ്ഞെടുപ്പിന്റെ മാറ്റൊലി. ചൂടും ചൂരും ഏറി വരുന്നു. എന്ത് പേര്? ഷാനവാസ്. എന്താ പറയാനുള്ളത്? ഇപ്പൊ രണ്ട് വശത്തു നിന്നുള്ള വിമർശനങ്ങൾ നമുക്ക് കേട്ടു. കേന്ദ്രത്തിൽ BJP നടത്തുന്ന അക്രമ രാഷ്ട്രീയവും അടിമതിയും കോർപ്പറേറ്റ് വൽക്കരണം എല്ലാം തന്നെ ഈ തെരഞ്ഞെടുപ്പില് BJPക്കെതിരായ ഒരു വിധിയെഴുത്തുണ്ടാകും. അത് കോൺഗ്രസിന് അനുകൂലമായി എന്ന് ഇവിടെ നേരത്തെ സൂചിപ്പിച്ചു. കോൺഗ്രസിന് അനുകൂലമായി വരത്തില്ല. CPMന് അല്ലെങ്കിൽ LDFന് എന്ത് പ്രാതിനിധ്യമാണ് രാജ്യത്തുണ്ടാകുന്നതെന്നുള്ളൊരു ചോദ്യം ഇവിടെ ഉയർന്നു. പക്ഷേ കഴിഞ്ഞ 1 UPA ഗവൺമെന്റിന്റെ കാലത്ത് CPMന്റെ അല്ലെങ്കിൽ ഇടതുപക്ഷ MPമാരുടെ പിന്തുണയോടുകൂടിയാണ് കോൺഗ്രസ് അധികാരത്തിലിരുന്നത്. അന്ന് തൊഴിലാളി വർഗത്തിനും സാധാരണ ജനവിഭാഗത്തിനും വേണ്ടി ഇവിടെ വാദിക്കുവാനുണ്ടായിരുന്നത് ഇടതുപക്ഷമുള്ളായിരുന്നു. മുന്നണിയിൽ നിർണായക സ്വാധീനവും ചർച്ച ചെയ്യുമ്പോൾ പാർട്ടിയുടെയും ഇടതു മുന്നണിയുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു. അത്തരത്തിൽ കോൺഗ്രസിന് അല്ലെങ്കിൽ UDFന് അവരുടെ വഴിയെ വിടാൻ അനുവദിക്കാത്ത ഒരു സാഹചര്യത്തിലാണ് അന്ന് 1 UPA ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് LDF മാറി നിൽക്കുന്നത്. അപ്പൊ അത്തരം സാഹചര്യത്തിൽ LDFന്റെ ഒരു പ്രാമുഖ്യം എന്താന്നുള്ള ചോദ്യത്തിന് പ്രസക്തി ഉള്ളത് തന്നെയാണ്. പക്ഷേ 2 UPA ആയപ്പോഴത്തെ ഇട്ടിട്ട് പോയി കളഞ്ഞു. അത് അവരുടെ നിലപാടായിരുന്നു. UDFന്റെ നിലപാടിനൊത്ത് LDFന് ഒരു കാലത്ത് നിൽക്കാൻ പറ്റില്ല. പക്ഷേ കേരളത്തിൽ ഈ പ്രാവശ്യം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി 20 സീറ്റും നേടി അധികാരത്തിൽ വരുമെന്നുള്ളതാണ് ഞാൻ ഉറപ്പിച്ച് പറയാനുള്ളത്. എന്താണ് പേര് സർ? നാസർ. ഇവിടെ രണ്ട് അഭിപ്രായങ്ങൾ വന്നു. താങ്കളുടെ അഭിപ്രായം? അതായത് ഇപ്പൊ നമ്മള് മെയിനായിട്ട് ചർച്ച ചെയ്യേണ്ടത് ദേശീയ രാഷ്ട്രീയമാണ്. കാരണം വെച്ചാൽ ഇപ്പോഴത്തെ നമ്മുടെ എൻ DA ഭരണം ജനം മടുത്തു. കാരണം വെച്ചാൽ സാധാരണ ജനങ്ങൾക്കൊന്നും ഒരു വിധത്തിലും ജീവിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് ഇന്ത്യ ഏത് അവസ്ഥയിലേക്ക് മാറുമെന്ന് സംശയിച്ച് ഇന്ത്യയിലെ യുവാക്കൾ തന്നെ ഒരു ഇപ്പം തൊഴിലില്ലായ്മ ഏറ്റവും കൂടുതൽ വർദ്ധിച്ചു വരുന്ന സമയമാണ്. അവരുടെ തന്നെ അരക്ഷിതാവസ്ഥ ഉണ്ടായിക്കൊണ്ട് സമയം. അപ്പൊ നമ്മൾ തീർച്ചയായും ചർച്ച ചെയ്യുന്നത് ദേശീയ രാഷ്ട്രീയമാണ്. ദേശീയ രാഷ്ട്രീയത്തിലെ കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന വിശാല സഖ്യത്തിന് മാത്രമേ ഉള്ളൂ NDA സർക്കാരിനെതിരെ മത്സരിച്ച് അവർക്കെതിരെ അവരുടെ ഭരണം പിടിച്ചെടുക്കാൻ സാധിക്കുള്ളൂ എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ശരി, ഒരു 3 സംസ്ഥാന തെരഞ്ഞെടുപ്പുകളിലെ വിജയത്തോടുകൂടി അവകാശവാദം മരക്കിട്ട് ഉറപ്പിച്ചു. ശരി, ജനങ്ങളുടെ ഒരു മാറ്റവും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇവിടെ നിന്ന് കേട്ടത് വിമർശനത്തിന്റെ സ്വരമാണല്ലോ. കാഞ്ഞിരപ്പള്ളിയിലും പത്തനംതിട്ട മണ്ഡലത്തിലുമുള്ള MP എന്ത് ചെയ്തു എന്നുള്ള ചോദ്യം, MP തിരിഞ്ഞു നോക്കിയില്ല എന്ന് പരാതി പറഞ്ഞവർ ഒട്ടേറെ. രാഷ്ട്രീയം ഉണ്ടാവാം. നമ്മുടെ കേരള രാഷ്ട്രീയത്തിലെ നമ്മള് കോൺഗ്രസിനെ അതായത് UDFനെ അസ്ഥിരപ്പെടുത്തിക്കൊണ്ട് ദേശീയ രാഷ്ട്രീയത്തിൽ ഞങ്ങൾ ബദൽ സൃഷ്ടിക്കുമെന്ന് പറയുന്നതിനകത്ത് യാതൊരു കാര്യമില്ല. ദേശീയ രാഷ്ട്രീയത്തിൽ നമുക്ക് മാറ്റങ്ങൾ ഉണ്ടാക്കുന്നത് തീർച്ചയായിട്ടും കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ UDF മുന്നേറ്റം ഉണ്ടായെങ്കിലേ സാധിക്കുള്ളൂ. തീർച്ചയായിട്ടും എല്ലാവർക്കും സംസാരിക്കുന്നവർക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. കേന്ദ്രം ഭരിക്കുന്ന വർഗീയ ഫാസിസ്റ്റ് ശക്തികൾക്കും അതുപോലെ തന്നെ കേരളം ഭരിക്കുന്ന കൊലപാതക രാഷ്ട്രീയം നടത്തുന്ന CPMനുമെതിരെയുള്ള ഒരു ശക്തമായ വിധിയെഴുത്തായിരിക്കും ഈ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ നമുക്ക് കാണാൻ. അജണ്ട രണ്ട് വളരെ വ്യക്തമായി പറയുന്നു. രണ്ട് അജണ്ട: ഒന്ന്, കേന്ദ്രത്തിലെ ഫാസിസ്റ്റ് ഭരണത്തിന് അന്ത്യം കുറിക്കണം. രണ്ട്, കേരളത്തിലെ കൊലപാതക രാഷ്ട്രീയത്തിന് അന്ത്യം കുറിക്കണം. മതന്യൂനപക്ഷങ്ങൾക്ക് എപ്പോഴും സംരക്ഷകരായിട്ടും ആശാവഹമായും അറിയപ്പെടുന്ന കോൺഗ്രസ് സർക്കാരാണ്. സംസ്ഥാന തലത്തിൽ ആശയപരമായും അഭിപ്രായ വ്യത്യാസങ്ങൾ മാർക്സിസ്റ്റ് പാർട്ടിയോ CPM ഒക്കെ ആയിട്ട് ഉണ്ടാവാമെങ്കിലും ദേശീയ തലത്തിൽ അവർ എന്റെ വ്യക്തിപരമായ അഭിപ്രായം മാത്രമാണ് ദേശീയ തലത്തിൽ BJP അകറ്റി നിർത്താനായിട്ട് മാർക്സിസ്റ്റ് പാർട്ടി ദേശീയ നേതൃത്വം കോൺഗ്രസുമായി കൂട്ടുകൂടിയാൽ പോലും തെറ്റില്ല. കേന്ദ്രത്തിൽ കോൺഗ്രസുമായി കൂട്ടുകൂടിയാൽ പോലും തെറ്റില്ല. കേന്ദ്രത്തിൽ
ബിജെപിയെ അകറ്റി നിർത്താൻ. ശരി, എന്താ പേര്? എന്റെ പേര് ഷാജി തുണ്ടിൽ എന്ന് പറയും. ഓക്കെ, ഞാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ മുണ്ടകം ബ്ലോക്ക് സെക്രട്ടറിയാണ്. അപ്പോൾ ദാ എം പിക്കെതിരെ തുരുതുര വിമർശനങ്ങളാണ് ഉയർന്നത്. അഞ്ച് കാര്യം പറഞ്ഞു. എന്താണ് എം പി കാഞ്ഞിരപ്പള്ളിക്ക് വേണ്ടി ചെയ്തത്? കാഞ്ഞിരപ്പള്ളിക്ക് വേണ്ടി പത്തനംതിട്ട പാർലമെന്റിൽ ആദ്യമായി ജയിച്ചു വന്ന പാർലമെന്റ് ഉണ്ടായപ്പോൾ തന്നെ വന്നത് ആന്റോ ആന്റണി എം പി ആണ്. എം പിയുടെ ഒരു എം പിയുടെ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ പത്തനംതിട്ട പാർലമെന്റിലെ ആകമാനമുള്ള വികസന പ്രവർത്തനങ്ങൾ. ഒരു എം പിക്ക് പരിധിയുണ്ട് ഒരു വികസനത്തിൽ ഫണ്ട് കൊടുക്കുക. അതിന്റെ മാക്സിമം ഒരു ഫണ്ട് കൊടുത്ത് അതിന്റെ വിനിയോഗം ചെയ്തു എന്നുള്ള ഉറച്ച വിശ്വാസക്കാരനാണ്. ഏറ്റവും കൂടുതൽ എം പി ഫണ്ട് ചെലവാക്കുകയും അദ്ദേഹം പാർലമെന്റിൽ കേരളത്തിന് വേണ്ടി ശബ്ദമുയർത്തുവാൻ വേണ്ടി വളരെയധികം പ്രയത്നിക്കുകയും എല്ലാ കാര്യങ്ങളിലും എല്ലാ ദിനങ്ങളിലും ഉണ്ടായ സംഭവങ്ങളെ കുറിച്ച് കേരളത്തിന്റെ എല്ലാ കാര്യങ്ങളും പാർലമെന്റിൽ പറയുകയുള്ള ഒരു എം പി ആണ്. എന്തൊരു മികച്ച എം പി എന്നുള്ള പാർലമെന്റിൽ നിന്നുള്ള ഒരു അവകാശം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് ഉണ്ട്, അത് ജനങ്ങൾക്കും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അതുപോലെ തന്നെ പത്തനംതിട്ട പാർലമെന്റിൽ മാത്രമല്ല കേരളത്തിലെ 20 പാർലമെന്റിലും ഇടതുപക്ഷ ജനാധിപത്യത്തിന് വേണ്ടി ജയിക്കുമെന്നൊരു അവകാശവാദം പിന്നെ നമ്മുടെ ഒരു സഹോദര രാഷ്ട്രീയം പറഞ്ഞപ്പോൾ ആ സഹോദരൻ പറഞ്ഞപ്പോൾ അത് നമ്മള് ഇനിയിപ്പോ മത്സരിക്കേണ്ട കാര്യം കോൺഗ്രസിന് ഇല്ലല്ലോ. ഇല്ല, കാരണം ഇനി 20 പാർലമെന്റ് സീറ്റും എൽ ഡി എഫിന് ആണെങ്കിൽ അത് യു ഡി എഫിന് മത്സരിക്കേണ്ട ആവശ്യം വരുന്നില്ല. അപ്പൊ അങ്ങനെയാണെങ്കിൽ തന്നെ ഇന്ത്യൻ ജനാധിപത്യ വ്യവസ്ഥ വെച്ച് മത്സരിക്കാതിരിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഞാൻ പറയുന്നു, ഒറ്റവാക്കിൽ പറയുകയാണ്, ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ ജനാധിപത്യം നടപ്പിലാക്കണമെങ്കിലും ഇവിടെ മതേതരം നടപ്പിലാക്കണമെങ്കിലും ഇവിടെ ഒരു വർഗീയ ശക്തികളെ ഇന്നത്തെ ഭരണസമ്മതത്തിന് തുടച്ചു നീക്കണമെങ്കിലും ഇവിടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ പറ്റൂ. പിന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്ന് പറയുന്ന സി പി എമ്മോ ഇടതുപക്ഷ മുന്നണിയോ ഇന്ത്യൻ ഭരണത്തിൽ സഖ്യകക്ഷി ആകുവാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ, പശ്ചിമബംഗാളിൽ അവർ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, അവിടുത്തെ പശ്ചിമബംഗാളിലെ സി പി എം പറയുന്നു ഞങ്ങൾ കോൺഗ്രസുമായി ഒരു സഖ്യത്തിൽ ഏർപ്പെടാം. അത് കേരളത്തിലെ സി പി എമ്മിന്റെ സെക്രട്ടറിയും അത് മുഖ്യമന്ത്രി അടക്കം പറയുന്നു അങ്ങനെ ഒരു സഖ്യം ഞങ്ങൾ ഇല്ല, അങ്ങനെ ഒരു സഖ്യം ഞങ്ങൾ ചിന്തിച്ചിട്ടില്ല. ബംഗാളിൽ ഒരു നിവൃത്തി ഇല്ലാത്തതുകൊണ്ടാണ് ടി എം സിക്കാരെ കൊണ്ട് ജീവിക്കാൻ പോയെന്നാണ് അവിടെ ഉള്ള പാർട്ടിക്കാർ പറയുന്നത്. 30 വർഷക്കാലം അവിടെ ടി എം സിക്കും മറ്റ് ജനാധിപത്യ വിശ്വാസികളും ജീവിക്കാൻ പറ്റില്ലാത്ത അവസ്ഥയാണല്ലോ അവിടെ ഇന്നൊരു പഞ്ചായത്തിലും സി പി എമ്മിന് മത്സരിക്കാൻ അല്ലെ കടന്നു ചെല്ലാൻ സാഹചര്യം ഉണ്ടാകാത്തത്. അത് തന്നെയാണല്ലോ ഉണ്ടാകാൻ പോകുന്നത്. കാരണം ഞാൻ തിങ്കളിലേക്ക് വരാം, പക്ഷെ ഒരു ചോദ്യം കൂടി എനിക്ക് ഇദ്ദേഹത്തോട് ചോദിക്കാനുണ്ട്. ഈ എം പിയെ കുറിച്ച് പരാതി പറഞ്ഞത് അല്ലെങ്കിൽ വിമർശനം ഉന്നയിച്ചത് സി പി എംകാരും ബി ജെ പിക്കാരും ഇടതുമുന്നണിയും എൻ ഡി എയും മാത്രമല്ല, ഈ പ്രദേശത്തെ ഒരു വലിയ നേതാവ് ശ്രീ പി ജെ കുര്യൻ പറഞ്ഞത് ഈ മണ്ഡലത്തിൽ ആന്റോ ആന്റണിക്ക് എതിർപ്പുണ്ട്, അതുകൊണ്ട് രണ്ടു വട്ടം ആലോചിക്കണമെന്നാണ് അദ്ദേഹത്തെ വീണ്ടും നിർത്തുന്നതിന് മുമ്പ്. പി ജെ കുര്യനാണല്ലോ കുറ്റം പറഞ്ഞു, സുഹൃത്തിലേക്ക് തള്ളിവിട്ടിരിക്കുകയാണ് അദ്ദേഹം. ഈ പി ജെ കുര്യന്റെ വിമർശനം കേട്ടായിരുന്നു? പി ജെ കുര്യന്റെ വിമർശനം എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ അത് ഐക്യ ജനാധിപത്യ മുന്നണിയിൽ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ്. അത് എക്കാലവും ഞങ്ങൾ മത്സരിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് മത്സരിക്കാൻ സീറ്റ് വേണം എന്ന് അവകാശം ഉന്നയിക്കുന്ന, പക്ഷെ അത് ചർച്ചയിലൂടെ ഞങ്ങൾ പരിഹരിച്ച് ഞങ്ങളുടെ കാര്യങ്ങൾ തീരുമാനിക്കും. സമയമാകുമ്പോൾ ഞങ്ങൾ തീർച്ചയായിട്ടും. ഓക്കെ, പി ജെ കുര്യൻ ഉന്നയിച്ച വിമർശനങ്ങളൊക്കെ കോൺഗ്രസിലെ യു ഡി എഫിൽ സാധാരണമാണ്, അത് ചർച്ച ചെയ്ത് പരിഹരിക്കുമെന്ന് പറഞ്ഞു. ഒരു കാര്യം പറയാണ്ട്, കേരളത്തിലെ കേരള ഗവൺമെന്റിനെ സംബന്ധിച്ച് പിണറായി വിജയൻ സർക്കാർ ഇവിടെ വളരെ നല്ലതധികം ഈ 3 വർഷക്കാലം കാഴ്ചവെച്ചു എന്ന് പറയുന്നില്ലേ, അത് എനിക്കത് യോജിപ്പില്ല. കാരണം ഇവിടുത്തെ പ്രളയത്തിന്റെ ഫണ്ട് എന്ന് പറയുന്നത്, ദുരിതം അനുഭവിക്കുന്ന പ്രളയ ഫണ്ട് എന്ന് പറയുന്നത് അത് ഒരു കൈകളിൽ എത്തിച്ചിട്ടില്ല. അത് തന്നെ പ്രളയത്തിന്റെ ഫണ്ട് എത്ര കോടികൾ രൂപ ഇവിടെ കൈകളിൽ ഗവൺമെന്റ് വന്നു എന്നുള്ള കണക്കില്ല. അതിന്റെ ഒരു അക്കൗണ്ട് തുറക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് ശ്രീ രമേശ് ചെന്നിത്തല പറഞ്ഞതാണ്. അക്കൗണ്ട് തുറന്നിട്ടില്ല. ഒരു നിമിഷം, എന്താ പേര്? കേട്ടില്ല. നിഷാദ്, നിഷാദ്, രണ്ട് വിമർശനങ്ങളാണ്. ഒന്ന്, ഈ ഇവിടെ ഈ പ്രളയ ദുരിതാശ്വാസത്തിന് വേണ്ടിയുള്ള അക്കൗണ്ടും തുറന്നിട്ടില്ല, ആ പ്രവർത്തനം നടത്തിയിട്ടില്ല, അവകാശവാദം പൊള്ളയാണെന്ന് പറയുന്നു. രണ്ട്, ഏറ്റവും കൂടുതൽ എം പി ഫണ്ട് ചെലവഴിച്ച് പാവം ആന്റോ ആന്റണിയാണോ നിങ്ങൾ ഇങ്ങനെ ക്രൂശിക്കുന്നത്? ഇവിടുത്തെ കോൺഗ്രസ് നേതാക്കന്മാരുടെ വാദമല്ലേ? ഈ ജനങ്ങൾക്ക് ഈ കഴിഞ്ഞ 10 വർഷക്കാലമായി ഈ മണ്ഡലത്തെ പ്രതിനിധീകരിക്കുന്ന ആന്റോ ആന്റണിയാണ്. കൃത്യമായി ഇവിടുത്തെ ജനങ്ങളോട് ചോദിക്കുകയാണെങ്കിൽ അവർ ഉറക്കെ വിളിച്ചു പറയും, ഉറക്കെ ഉച്ചത്തിൽ തന്നെ അവർ വിളിച്ചു പറയും, കഴിഞ്ഞ 10 വർഷക്കാലമായി ഈ മണ്ഡലത്തിന് വേണ്ടി യാതൊന്നും ചെയ്തിട്ടില്ല, എം പി എന്ന നിലയ്ക്ക് ഒരു വികസന പ്രവർത്തനങ്ങളെയും ഒന്ന് എടുത്തു പറയുവാനായിട്ട് ഈ പാർലമെന്റ് മണ്ഡലത്തിൽ കഴിയാത്ത ഒരു എം പി ഇന്ന് കേരളത്തിലുണ്ടെങ്കിൽ അത് ആന്റോ ആന്റണി മാത്രമാണ്. പ്രളയം വന്നപ്പോൾ പോലും ഞങ്ങളുടെ എം പിനെ ഞങ്ങൾക്ക് കാണാൻ സാധിക്കാത്ത അവസ്ഥയുണ്ടായിരുന്നു. അതൊക്കെ ഒരു യാഥാർത്ഥ്യമാണ്. അന്ന് ദൃശ്യമാധ്യമങ്ങളടക്കം ഇതിനെല്ലാം ശരിയാണോ എടുത്തു കാണിക്കാൻ ഒന്നുമില്ല. അതൊക്കെ എന്ന് പറയുമ്പോൾ വെറും രാഷ്ട്രീയമായ നിലയിലുള്ള കാഴ്ചപ്പാടും. എടുത്തു കാണിക്കാൻ ഒരു വികസന പ്രവർത്തനങ്ങൾ ഈ റോഡിന്റെ, ഇപ്പൊ ഉദാഹരണം പറഞ്ഞാൽ, ഏറ്റവും ഉദാഹരണം പറഞ്ഞാൽ ഈ റോഡിന്റെ മേഖലകളിൽ പോലും, ഏറ്റവും നമ്മള് ഈ യാത്ര ചെയ്യുന്ന റോഡ് അതിന്റെ ഈ പാർശ്വ മേഖല, അതിൽ പോലും എം പിയുടെ പങ്ക്
യാഥാർത്ഥ്യമാണ്. അതേപോലെ എതിർക്കുന്നവർക്ക് വേണേ എന്നും പറയാം. ഞാനിവിടെ പറയുന്നത് രാഷ്ട്രീയമാണ്, അല്ല വ്യക്തിപരമായ ഹത്യയല്ല. ഇത് ഈ പറഞ്ഞ പോലെ ഇപ്പോ നമുക്ക് എടുത്തു കാട്ടാൻ തറക്കല്ലോ ഉദ്ഘാടനം ചെയ്ത മണ്ഡപങ്ങളോ ഒന്നും ഇല്ലായിരിക്കാം, എങ്കിൽ പോലും ഈ എം പി ഫണ്ട് ചെലവാക്കി എന്നുള്ള അവകാശവാദം അപ്പോഴും നിൽക്കുകയാണ്. ഇവർ എം പി ഫണ്ട് ചെലവാക്കി എന്ന് പറയുമ്പോഴത്തേക്ക് ഈ എം പിനെ സപ്പോർട്ട് ചെയ്യുന്ന ഇവര് തന്നെ ഒരു വികസന പ്രവർത്തനം ഈ പത്തനംതിട്ട പാർലമെന്റ് മണ്ഡലത്തിലോ അല്ലെങ്കിൽ കാഞ്ഞിരപ്പള്ളിയിലായിക്കോട്ടെ എടുത്തു പറയുന്ന ഒരു വികസന പ്രവർത്തനം എന്താണ് നടത്തിയിട്ടുള്ളതെന്ന് ഇവർ തന്നെ ഒന്ന് സൂചിപ്പിക്കട്ടെ. ശരി, അത് വെല്ലുവിളിയാണ്. എന്താ പേര്? റസിലി. റസിലി എന്ത് ചെയ്യുന്നു? ഞാനിപ്പം ഷോപ്പ് നടത്തുന്നു. ഷോപ്പ് നടത്തുന്നു. റസിലിക്ക് രാഷ്ട്രീയം പറയാനുണ്ടോ? തെരഞ്ഞെടുപ്പ് വിഷയം എന്താണ്? റസിലിയെ സംബന്ധിച്ച് എങ്ങനെയുള്ള സർക്കാർ വരണം? അതിപ്പം കോൺഗ്രസിനെ പക്ഷേ ആന്റുവാണി ഒന്നും ചെയ്തിട്ടില്ല. ഞങ്ങൾക്കത് അത് വ്യക്തമായിട്ട് മനസ്സിലാകാൻ കഴിയും തോന്നി. പിന്നെ നല്ല ഇപ്പൊ ഇപ്പോഴും ഒരു കുത്തയാക്കല്ലേ, സീറ്റ് ഒരു കുത്തയാക്കാതെ എല്ലാവർക്കും വിട്ടുകൊടുക്കുന്ന രീതിയിലുള്ള ഒരു നല്ലൊരു ഭരണം വന്നാൽ നല്ലതാ. ചുരുക്കി പറഞ്ഞ ഭരണമാറ്റം വേണം. വേണം. മണ്ഡലത്തിലും മാറ്റം വേണം. മാറ്റം വേണം. പക്ഷെ അവിടെ ഈ ബി ജെ പി സർക്കാരിനെ താഴെ ഇറക്കണം എന്ന് വാദിക്കുന്നവർ ഒരുപാട് പേരുണ്ട്. ആ താഴെ ഇറക്കാനാണെങ്കിൽ സി പി എമ്മിനെ കൊണ്ട് കഴിയില്ല എന്ന്? അങ്ങനല്ല, കേരളത്തിൽ സി പി എം എടുത്താലും ചിലപ്പോൾ സപ്പോർട്ട് ചെയ്യുന്നിരിക്കും. ഇപ്പോഴത്തെ ഇതിന്റെ അടിസ്ഥാനത്തിൽ ബി ജെ പി ആയിട്ടുള്ള ഒരു കാഴ്ചപ്പാട് വെച്ച സപ്പോർട്ട് ചെയ്യും. അതിന്റെ പേരിൽ ഇവിടെ പത്തനംതിട്ട കുത്തയാക്കണ്ട. കുത്തയാക്കണ്ട. രണ്ട് വശവും കേട്ടു നമ്മൾ. ഈ ഈ പത്തനംതിട്ട പാർലമെന്റ് ഇതിലെ ഇവര് പറഞ്ഞല്ലോ, വാദിച്ചല്ലോ ആന്റോ ആന്റണി എന്ത്, കോൺഗ്രസിനുള്ളിൽ പോലും രൂക്ഷമായ പോരാ ഈ ആന്റോ ആന്റണിയെ. ഇവര് തർക്കിക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഇവര് പറയട്ടെ, കോൺഗ്രസിനുള്ളിൽ പോലും ഈ ഒരു സ്ഥാനാർത്ഥിയെ നിർത്തരുതെന്നുള്ളത് ഒരു ഉണർവ് എല്ലാ മണ്ഡലങ്ങളിൽ നിന്ന് വിവിധ ഏരിയകളിൽ നിന്ന് പോലും ഇവരുടെ ബ്ലോക്കിലും. അല്ല, ഞാൻ ചോദിച്ചോട്ടെ, 10 വർഷമായി മണ്ഡലം രൂപീകൃതമായി, രണ്ട് തെരഞ്ഞെടുപ്പും കഴിഞ്ഞു. ആന്റോ ആന്റണി തന്നെ ജയിക്കല്ലേ 1 ലക്ഷം 6 ലക്ഷം ഭൂരിപക്ഷത്തിൽ. ഇവിടെ കോട്ടയാണെന്ന് യു ഡി എഫ് അവകാശപ്പെടുകയും ചെയ്യുന്നു. ഈ പ്രാവശ്യം അതിനൊരു മാറ്റം തീർച്ചയായിട്ടും ഉണ്ടാവും. കോട്ടപൊളിയും, അതായത് കോൺഗ്രസിനുള്ളിൽ തന്നെ മറ്റൊരു സ്ഥാനാർത്ഥിയെ നിർത്തിക്കൊണ്ടാണെങ്കിൽ പോലും ഈ പ്രാവശ്യം അവർക്ക് ഈ മണ്ഡലം പിടിച്ചെടുക്കാൻ ഞങ്ങൾ വിട്ടുകൊടുക്കില്ല. അതിനുള്ള വർക്കുകളും അതിനുള്ള ക്രമീകരണങ്ങളും ഞങ്ങൾ ഇപ്പോൾ തന്നെ ആരംഭിച്ചു കഴിഞ്ഞു. ഒരു കാരണവശാലും ഈ പ്രാവശ്യം യു ഡി എഫിന് ഇത് അനുകൂലമാവില്ല. അല്ല, അതിന് കെൽപ്പുള്ള നല്ല പോരിന് പറ്റിയ ആളെ വരും. തീർച്ചയായിട്ടും വരും. ഉറപ്പായിട്ട് വരും. ഉറപ്പായിട്ടും മണ്ഡലത്തിൽ മാറ്റമുണ്ടാകും എന്ന് തന്നെയാണ് ഇടതുപക്ഷത്തിന്റെ ഉറച്ച വിശ്വാസം, ആത്മവിശ്വാസം. നമ്മൾ അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. ഉറക്കെ ഉച്ചത്തിൽ ഒറ്റ ചോദ്യം, എന്തുകൊണ്ട് എന്തിന് നിങ്ങൾ പറയുന്നയാൾ ജയിക്കണം? നമ്മുടെ ഈ രാജ്യത്തിന്റെ സ്ഥിതി ഫാസിസ്റ്റ് സമീപനത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്ന എൻ ഡി എ ഗവൺമെന്റിലെ പ്രധാന കക്ഷിയായ ബി ജെ പിയുടെ ഒരു സീനിയർ നേതാവ് പറഞ്ഞൊരു വാക്കുണ്ട്, അരുൺ ശൂരിയുടെ ഒരു വാക്ക്. അദ്ദേഹം പറഞ്ഞു, ഈ തെരഞ്ഞെടുപ്പിൽ, അതായത് തെരഞ്ഞെടുപ്പെന്ന ഈ ബസിൽ ഇപ്രാവശ്യം പ്രതിപക്ഷം കയറിയില്ല എങ്കിൽ ഇനിയും ഒരു ജനാധിപത്യം ഈ രാജ്യത്ത് ഉണ്ടാവാൻ സാധ്യമല്ല. ജനാധിപത്യം സംരക്ഷിക്കാനായി ഈ സർക്കാർ മാറണം എന്ന് പറയുന്നു. എബിൻ ഷായുടെ എന്താണ് ഒറ്റ ചോദ്യം, ആര് ജയിക്കണം, എന്തിനു ജയിക്കണം, ഈ കോട്ട പൊളിക്കുമോ? ദേശീയ രാഷ്ട്രീയത്തിൽ പ്രാദേശിക കക്ഷികൾ നിർണായകമാകുന്ന ഒരു തെരഞ്ഞെടുപ്പാണിത്. ഇവിടെ ചില സുഹൃത്തുക്കൾ സൂചിപ്പിച്ചതുപോലെ കോൺഗ്രസിന് മാത്രമേ അതിന് കഴിയൂ എന്ന് പറയുമ്പോൾ ഗുജറാത്തും മധ്യപ്രദേശും അടക്കം വളരെ ചെറിയ 4 സംസ്ഥാനങ്ങളിൽ, വലിയ സംസ്ഥാനങ്ങളിൽ മാത്രം സ്വാധീനമാണ് നേരിട്ടുള്ള മത്സരം. ബി ജെ പിയുടെ അവർ നേരിട്ടുള്ള മത്സരം മാത്രമേ നടക്കുന്നുള്ളൂ. ബാക്കി എല്ലാ സ്ഥലത്തും പ്രാദേശിക കക്ഷികളാണ് നിർണായകം. ആ പ്രാദേശിക കക്ഷികൾ നിർണായകമായി വരുന്ന ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന് വലിയൊരു പ്രാധാന്യം ഉണ്ടായി വരും. അത് പത്തനംതിട്ട സംബന്ധിച്ച് ഉണ്ടാവും. ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വലിയ രീതിയിൽ വിജയിച്ചു വന്നാൽ മാത്രമേ ഒരു മാറ്റം ഇവിടെ ഉണ്ടാവൂ. അത് അനിവാര്യതയാണ്. ഓക്കെ, കേന്ദ്രത്തിൽ ഒരുപക്ഷെ കോൺഗ്രസ് അധികാരത്തിൽ വന്നേക്കും, പക്ഷെ അതും പറഞ്ഞ് കേരളത്തിൽ സി പി എമ്മിനെ തഴയാൻ നോക്കണ്ട എന്ന് തന്നെയാണ് വാദം. ആര് വരും, എന്തുകൊണ്ട് വരും? കേന്ദ്ര ഭരണം ബി ജെ പി ആർ എസ് എസും കൂട്ടുകെട്ട് രാജ്യത്ത് നടക്കുന്ന വർഗീയത വർഗീയതക്കെതിരെയും അതോടൊപ്പം തന്നെ ഗോമാതാവിന്റെ പേരിലും പശുവിന്റെ പേരിലും ഈ രാജ്യത്തെ നിരവധിയായ സാധാരണക്കാരെ കൊന്നുകളയുന്ന സ്ഥിതി ഉണ്ടായി. അതെല്ലാം സാധാരണ ജനവിഭാഗങ്ങളുടെ ഉള്ളിലുണ്ട്. അതവർ വോട്ടിലൂടെ പ്രകടിപ്പിച്ച് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ വിജയിപ്പിക്കുന്നതിന് ആവശ്യമായ നടപടി സ്വീകരിക്കും. ശബരിമല ഉൾപ്പെടുന്ന മണ്ഡലത്തിലാണ് നമ്മൾ നിൽക്കുന്നത്, അതെങ്ങനെ ബാധിക്കും? തീർച്ചയായിട്ടും കോൺഗ്രസിന് യാതൊരു ചാഞ്ചല്യമില്ല. തീർച്ചയായിട്ടും സാധ്യത ഉണ്ടെന്ന് അവർ വിലയിരുത്തുന്ന മണ്ഡലങ്ങളിൽ ഒന്നാണ്. ഒരിക്കലും ഇല്ല, അങ്ങനെ ഉണ്ടാകത്തേയില്ല. തീർച്ചയായിട്ടും കോൺഗ്രസിന്റെ കുറെ വോട്ടും കൂടി ബി ജെ പി കൊണ്ടുപോകും, അങ്ങനെ ജയിക്കാമെന്നാണ് ഇടതുമുന്നണിയുടെ കണക്കുകൂട്ടൽ. കേന്ദ്രത്തിൽ ഭരണസ്ഥിരതയുള്ള ഒരു ഗവൺമെന്റ്, അതായത് മതേതരത്വം, ഇന്ത്യയുടെ മതേതരത്വം കാത്തുസൂക്ഷിക്കാൻ വേണ്ടി സ്ഥിരതയുള്ള ഒരു ഗവൺമെന്റ് പറഞ്ഞാൽ തീർച്ചയായിട്ടും യു ഡി എഫ്, അതായത് കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന ഒരു വിശാല സഖ്യം തീർച്ചയായിട്ടും വന്നെങ്കിലും ഉള്ള കാര്യമുള്ളൂ. അല്ലെങ്കിൽ പ്രാദേശിക കക്ഷികൾ ജയിച്ചു വരുമ്പോഴത്തേക്കും തീർച്ചയായിട്ടും നമുക്കറിയാം, മുൻപ് കണ്ടിട്ടുണ്ട് പല കാര്യത്തിലും അടിപിടി കൂടി ഭരണം താഴെ പോകുന്ന, ഇടയ്ക്കൂടെ താഴെ പോകുന്ന അവസ്ഥയുണ്ടാകാതെ ഉറച്ചൊരു ഭരണം വേണമെങ്കിൽ തീർച്ചയായിട്ടും കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന ഒരു ഭരണം ഉണ്ടാവുക. എന്താണ് പറയാൻ വെമ്പി നിൽക്കുകയാണ് സാറേ? അതല്ല, എന്നാന്ന് ചോദിച്ചാലേ, പിന്നെ നമുക്ക് പറയാനുള്ളത് ഈ രാഷ്ട്രീയ വിഷയത്തിനുപരി പിന്നെ ഇവിടെ
പാർട്ടിയിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനകത്ത് വിഷയമുണ്ട് എന്ന് പറഞ്ഞല്ലോ. ഒരു സി പി എമ്മിന്റെ എന്റെ ഒരു സഹോദരനാണ് പറയുന്നത്, നമുക്ക് അത് കേൾക്കാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. അല്ല, ന്യായമായ ന്യായമല്ല അന്യായമായിട്ടാ പറഞ്ഞത്. അത് കാരണം വി എസ് അച്യുതാനന്ദൻ ഒരു കാര്യം പറയുമ്പോൾ പിണറായി വിജയൻ ഒരു മറ്റൊരു കാര്യം പറയുമായിരുന്നു. അപ്പൊ അവിടെ ഒരു വിഷയങ്ങളില്ല. കേരം തിങ്ങും കേരള നാട്ടിൽ കെ ആർ ഗൗരി ഭരിക്കട്ടെ എന്ന് പറഞ്ഞ് പല പ്രാവശ്യം ഗൗരിയമ്മ മത്സരിച്ചതാണ്. ആ ഗൗരിയമ്മ ഇന്ന് വരെ ഭരിച്ചിട്ടില്ല കേരളത്തിൽ മുഖ്യമന്ത്രിയായി. ജയിച്ചു കഴിയുമ്പോൾ ഗൗരിയമ്മ മാറ്റം വരും, അന്ന് ഒന്നല്ലെങ്കിൽ മറ്റൊരാൾ നയനാരോ അല്ലെങ്കിൽ വി എസ് ഒ അല്ലെ പിണറായി, അങ്ങനെയാണ് മാറ്റം. അത് അവിടെ ഇരിക്കട്ടെ. കഴിഞ്ഞ പ്രാവശ്യം 50,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ശ്രീ ആന്റോ ആന്റണി ജയിക്കപ്പെട്ടു. അതിന് മുമ്പത്തെ ഇലക്ഷത്തിൽ 2 തവണ ആയിട്ടുള്ളൂ പാർലമെന്റ് വന്നിട്ട്, 1.5 ലക്ഷം വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ് ജയിച്ചത്. ഈ ശബരിമല വിഷയം ഈ മിനിസ്ട്രിയിൽ വന്നതിന് ശേഷം ജനങ്ങൾ ഇവിടുത്തെ കൂടുതലുമായ ഹിന്ദു സമൂഹത്തിൽപ്പെട്ട ഹിന്ദുക്കൾ എന്ന് പറയുന്ന പിന്നെ ഭൂരിപക്ഷമുള്ള ജനങ്ങൾ അവരെല്ലാം അവരർപ്പിച്ചിരിക്കുന്ന ഒരു വിശ്വാസം, ആചാര അനുഷ്ഠാനങ്ങൾ, അവരത് ഒരിക്കലും അത് മറക്കില്ല. അതനുസരിച്ച് പോകണമെന്ന് അതനുസരിച്ചുള്ള തീരുമാനം ഇവിടുത്തെ കേരള ഗവൺമെന്റ് എടുത്തത് വളരെ നിഷ്ക്രിയത്വമായ ഒരു തീരുമാനമാണ് എടുത്തത്. അതൊരു മതാചാര അനുഷ്ഠാനങ്ങൾക്ക് അനുസരണമായ ഒരു തീരുമാനമല്ല ഗവൺമെന്റ് എടുത്തെന്നുള്ളത് 100% സത്യമാണ്. സുപ്രീംകോടതി വിധി നടപ്പാക്കുകയാണെന്നാണ് പറഞ്ഞത്. സുപ്രീം കോടതി വിധി നടപ്പാക്കാൻ ബെമ്പൽ കൊള്ളുന്ന ഈ മുഖ്യമന്ത്രി പല കോടതികളിലും നടപ്പാക്കിയ വിധികൾ നടപ്പാക്കാൻ ഇത്ര ബെമ്പൽ കൊണ്ടിട്ടില്ല. അപ്പോൾ സുപ്രീം കോടതി വിധിയെ നമ്മൾ മാനിക്കുന്നു. ജനാധിപത്യപരമായിട്ട് ജുഡീഷ്യറി നയൻ ഇന്ത്യൻ പൗരുള്ള രീതിയിൽ മാനിക്കുന്നുണ്ട്. അത് നമ്മൾ അനുസരിക്കുകയും ചെയ്യും. പക്ഷേ ശബരിമല എന്ന് പറയുന്ന ഉൾക്കൊള്ളുന്ന ഈ പാർലമെന്റ് മണ്ഡലത്തിൽ തീർച്ചയായിട്ടും 100,000-ൽ ഭൂരിപക്ഷത്തിലധികം ശ്രീ ആന്റണി ആന്റണി 3-ാമതും തെരഞ്ഞെടുക്കപ്പെടുമെന്നുള്ളതിന് യാതൊരു സംശയമില്ലാതെ വിമർശനങ്ങൾ അവിടെ നിൽക്കുമ്പോഴും കോൺഗ്രസുകാർ ഉറപ്പിക്കുന്നു, വൻ ഭൂരിപക്ഷത്തിൽ ആന്റണി ആന്റണി തന്നെ അധികാരത്തിൽ അല്ല വിജയിക്കും എന്നുള്ളത്. ഒന്നുണ്ട്, കേന്ദ്രത്തിൽ ബി ജെ പി ആണ് മുഖ്യശത്രു. ബി ജെ പി നയിക്കുന്ന ഇപ്പോഴത്തെ സർക്കാർ മാറണം എന്നുള്ള കാര്യത്തിൽ ഇടതുപക്ഷത്തിനും കോൺഗ്രസ് ഉൾപ്പെടുന്ന ഐക്യജനാധിപത്യ മുന്നണിക്കും യാതൊരു സംശയവുമില്ല, തർക്കവുമില്ല. പക്ഷേ പകരം ആര് വരണം എന്നുള്ളത് കാത്തിരുന്ന് കാണണം. അത് മഹാസഖ്യമാവാം, ഒരുപക്ഷെ കോൺഗ്രസ് നയിക്കുന്ന മുന്നണിയാവാം. ഇവിടെ ഇടതുപക്ഷവും കോൺഗ്രസും അല്ലെങ്കിൽ കോൺഗ്രസും സി പി എമ്മും ശത്രുപക്ഷത്ത് തന്നെയാണ്, പല വിഷയങ്ങൾ ഉന്നയിച്ച് പരസ്പരം പോരടിക്കുക തന്നെയാണ്. വിട്ടുകൊടുക്കാനോ അതല്ലെങ്കിൽ അങ്ങനെ തഞ്ചത്തിൽ ജയിച്ചു പോയി കോൺഗ്രസ് സർക്കാർ ഉണ്ടാക്കേണ്ട, ഞങ്ങളുടെ സഹായത്തോടുകൂടി അല്ലെങ്കിൽ ഞങ്ങളുടെ വ്യക്തമായ ഇടപെടലോടുകൂടി മാത്രം ഭരിച്ചാൽ മതി, ഒരുപക്ഷെ കോൺഗ്രസ് പോലും അധികാരത്തിൽ വന്നാൽ എന്ന് പറയുകയാണ്. ഉറക്കെ ഉച്ചത്തിൽ മണ്ഡലങ്ങളിലൂടെ യാത്ര തുടരുകയാണ്. അടുത്ത ദിവസം വീണ്ടും കാണാം. നമസ്കാരം.